എന്താണ് തന്നെ ഇപ്പോഴും കാണാൻ വേണ്ടിട്ടാണോ തന്റെ ക്യാപ്റ്റൻ നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസ് വെച്ചത്? ഒന്ന് പോടി. നീ നടന്നു, ഞാൻ വന്നോളാം. കോയമ്പത്തൂരിൽ 48th സന്തോഷ് ട്രോഫിയുടെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിന് അരങ്ങൊരുങ്ങുന്നു. കേരളം നേരിടുന്നു. കഴിഞ്ഞ 4 തവണ സന്തോഷ് ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിട്ടും കിരീടം കൈവിട്ടുപോയ കേരളം ഇതാ മറ്റൊരു സെമി ഫൈനലിന് കോപ്പ് കൊട്ടുന്നു. കരുത്തരുമായ ബംഗാളിനെതിരെയാണ് വിപി സത്യൻ നയിക്കുന്ന കേരളം. വട്ടപ്പറമ്പത്ത് സത്യൻ നയിക്കുന്ന കേരളം ഇന്റർനാഷണലുകളുടെ കരുത്തുറ്റ താര നിബിഡമായ നിരയുമായി കേരളം ഇറങ്ങുന്നു. വിപി സത്യൻ, മുരുകേഷ്, മാത്യു, അജിത് കുമാർ, ശിവദാസ് തുടങ്ങിയ ഒരു പിടി പ്രതിഭാധനരായ താരങ്ങളുമായി കേരളം ഇറങ്ങുന്നു ബംഗാളിനെതിരെ. ദേബാശിഷ് മുഖർജിയാണ് ബംഗാളിന്റെ ഗോൾ പോസ്റ്റിൽ. സത്യജിത് ചാറ്റർജി നയിക്കുന്ന ബംഗാളാണ് ഇന്ന് ആദ്യ സെമി ഫൈനലിൽ കേരളത്തെ എതിരിടുന്നത്. ഏറ്റവും വലുത് ഈ നിരവധി ഇന്ത്യൻ ഇന്റർനാഷണലുകൾ ഷറഫ് അലിയും വി പി സത്യനും ഇതാദ്യമായി സന്തോഷ് ട്രോഫിയുടെ കളിക്കളത്തിൽ മുഖാമുഖം വരുന്നു എന്ന ചരിത്രം കുറിക്കുന്ന മത്സരം കൂടിയാകുന്നു ഇത്. രണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ട് ഫുട്ബോളർമാർ വി പി സത്യനും ഷറഫ് അലിയും. ബംഗാളും കേരളവും നിരവധി ആരാധകരാണ് കേരളത്തിൽ നിന്നും അതിർത്തി കടന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ മത്സരം കാണുന്നതിന് വേണ്ടി നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. സത്യന്റെ ഘടനയാണ് സത്യന്റെ ശ്രമമാണ് കേരളത്തിന്റെ സൈഡ് ബഞ്ചിൽ നമുക്ക് അവിടെ കാണാം. നിരവധി താരങ്ങൾ ഹബീബ് റഹ്മാൻ, മെഹബൂബ്, റജീസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ, ടി എ ജാഫറെ കാണാം നമുക്ക് അവിടെ കേരളത്തെ പരിശീലിപ്പിക്കുന്നു. ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ സമയത്ത് കേരളത്തിന്റെ താരമായിരുന്ന ടി എ ജാഫറാണ് ഈ സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ പരിശീലിപ്പിക്കുന്നത്. വീണ്ടും ഷറഫ് അലിയുടെ മുന്നേറ്റമാണ് വലതു വിങ്ങിൽ നിന്നും അദ്ദേഹം അത് സെന്ററിലേക്ക് മറിച്ചു നൽകുന്നു മനോരഞ്ജൻ ഭട്ടാചാര്യക്ക്. മനോരഞ്ജന്റെ മുന്നേറ്റമാണ് രണ്ട് കേരള താരങ്ങളെ മറികടന്ന് ബോക്സിന്റെ തൊട്ട് മുന്നിലേക്ക് എത്തുന്നു. മനോരഞ്ജൻ അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തേക്കാണ് അദ്ദേഹത്തിന്റെ പാസ് പോകുന്നത്. ബോക്സിനുള്ളിൽ ഷറഫ് അലി സത്യന്റെ പ്രതിരോധ ശ്രമമാണ്, സത്യന്റെ ടാക്ലിംഗ് ആണ്. ഷറഫ് അലിയുടെ മുന്നേറ്റം തടയാനുള്ള വി പി സത്യന്റെ ശ്രമം ഒരു ഫൗളിൽ കലാശിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സെന്റർ ബാക്ക് ക്യാപ്റ്റൻ വി പി സത്യ ഷറഫ് അലിക്കെതിരെ റഫറിയുടെ ചൂണ്ടുവിരൽ പെനാൽറ്റി സ്പോട്ടിന് നേരെ നീളുന്നു. കേരളം ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തിരിക്കുകയാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ. ബംഗാളിന് അനുകൂലമായി ഷറഫ് അലിയുടെ ഒരു മുന്നേറ്റത്തെ ചെറുത്ത് നിൽക്കാനുള്ള ക്യാപ്റ്റൻ സത്യന്റെ ശ്രമം ഒരു പെനാൽറ്റിയിൽ കലാശിക്കുന്നു. കേരളത്തിനെതിരെ പെനാൽറ്റി വിധിക്കപ്പെട്ടിരിക്കുകയാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ. ഈ മത്സരത്തിൽ മുന്നിലെത്താൻ കേരളത്തിനെതിരെ ഈ സെമി ഫൈനലിൽ ആദ്യ ഗോൾ നേടാൻ ബംഗാളിന് സുവർണ അവസരം കൈവന്നിരിക്കുകയാണ്. പെനാൽറ്റിയാണ് ബംഗാളിന് ലഭിച്ചിരിക്കുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ. മുർഷിദ് തയ്യാറെടുക്കുന്നു. അവിടെ നമുക്ക് കാണാം വികാസ് പാഞ്ചിയും കിഷാനുടെ അടക്കമുള്ള താരങ്ങളൊക്കെ റീബൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചീച്ചപ്പുലികളെ പോലെ. മുർഷിദാണ് ജേഴ്സി നമ്പർ 7 ബംഗാളിന്റെ പെനാൽറ്റി എടുക്കുന്നത്. മുർഷിദിന്റെ കിക്ക് വലത് ഭാഗത്തേക്കാണ്. മുർഷിദ് ആ പന്ത് പ്ലേ ചെയ്യാൻ ശ്രമിച്ചത്. ഗോളി ശിവദാസ് നീളം കൈ ചെയ്തു, പക്ഷെ പന്ത് വെളിയിലേക്ക് പോകുന്നു. കേരള ക്യാമ്പിന് ആശ്വാസം. കേരള സംസ്ഥാനത്തിനാകെ ടെലിവിഷനിൽ മത്സരം കാണുന്ന എല്ലാ മലയാളികൾക്കും ആശ്വാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പെനാൽറ്റി ബംഗാൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ പകുതിയിൽ അനുകൂലമായി കഴിഞ്ഞ പെനാൽറ്റി മുർഷിദ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗാളിന്റെ മുന്നേറ്റമാണ്. സത്യജിത് ചാറ്റർജിയാണ് പന്തുമായി പ്രതിരോധ നിരയിൽ നിന്നും അത് ബാബുമണിക്ക് കൈമാറുന്നു. ബാബുവിന്റെ പാസാണ് പന്തുമായി. ബാബുമണിയുടെ മുന്നേറ്റമാണ്. മനോരഞ്ജൻ ഭട്ടാചാര്യ കിഷാനുടേക്കാണ് കൈമാറുന്നത് പന്തുമായി. കിഷാനുടേയുടെ മുന്നേറ്റമാണ്. കിഷാനുടേ ഒറ്റയ്ക്ക് മറികടക്കാൻ ശ്രമമാണ്. തൊട്ടു മുന്നിൽ വി പി സത്യൻ വന്ന് ടാക്കൾ ചെയ്യുന്നു. കിഷാനുവിന്റെ ഫൗളാണ്. കിഷാനുടേ ഫൗൾ ചെയ്യുന്നു. കേരള ക്യാപ്റ്റൻ വി പി സത്യൻ കിഷാനുടേയുടെ ബംഗാളിന്റെ ഇന്ത്യൻ ഇന്റർനാഷണൽ കിഷാനുവിന്റെ ചവിട്ടേറ്റ് വേദന കൊണ്ട് ഫൈനൽ
മൈസൂരിൽ നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനലിൽ ബംഗാളിനെ തോൽപ്പിച്ച് കേരളം ഫൈനലിലെത്തി. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട വാശിയേറിയ മത്സരത്തിൽ 3-2 എന്ന ഗോൾ നിലയിലാണ് കേരളം ഫൈനലിൽ കടന്നത്. കളിക്കിടയിൽ കേരള ടീം ക്യാപ്റ്റൻ ബി പി സത്യന് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമായാൽ സത്യൻ ഫൈനൽ കളിക്കാനിടയില്ലെന്ന് ടീം മാനേജർ അറിയിച്ചു. മിസ്റ്റർ ജാഫർ, സത്യൻ നല്ലൊരു കളിക്കാരനാണ്, പക്ഷേ അയാൾ ഈ നിലയിൽ കളിക്കുന്നത് വലിയ അപകടമാണ്. ഇന്നലത്തെ കളിയിലെ പരിക്കല്ല അയാളുടെ പ്രശ്നം. ഈ കാണുന്ന സ്റ്റീൽ റാഡിലാണ് അയാളുടെ ഇടതുകാലം ഉറച്ചു നിന്നിരുന്നത്. ഇനി അത് അവിടെ തുടരുന്നത് ബുദ്ധിയല്ല. ചെറുപ്രായത്തിൽ അയാൾക്കുണ്ടായ പരുക്കിന് ശേഷം ഇട്ടതാണ്, പിന്നീട് ഒരിക്കലും മാറ്റിയില്ല. സർജറി ചെയ്ത് മാറ്റിയാൽ പിന്നീട് ഒരിക്കലും കളിക്കാൻ പറ്റില്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ടാവാം അയാൾ അത് ചെയ്യാത്തത്. അപ്പൊ സത്യന് ഇനി ഒരിക്കലും കളിക്കാൻ പറ്റില്ലെന്നാണോ സാർ പറയുന്നത്? ഏ, എന്നല്ല, തൽക്കാലം കളിക്കാതിരിക്കുന്നതാണ് അയാൾ കാലുകൾക്ക് നല്ലത്. ഇനി ഒരു പരുക്കുണ്ടായ ഒരു പക്ഷേ അത് കൈ നിൽക്കില്ല. കത്തുകളാ നിനക്കുള്ളത്? എനക്കാ, വായിക്ക്. സത്യൻ ക്യാപ്റ്റൻ കേരള ടീം. പ്രിയപ്പെട്ട സത്യേട്ട, കളിയുടെ മാന്ത്രിക പരവതാനിയിൽ നിങ്ങൾ കളിക്കുന്നത് കാണാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. ഞാൻ മനസ്സിൽ കാണുന്നു ആ കളിയും കളിക്കാരനെയും. ഇന്ത്യൻ ജേഴ്സിയിലെ നിങ്ങളുടെ രൂപവും കുതിപ്പും സ്വപ്നം പോലെ കാണുന്നു. സന്തോഷ് ട്രോഫിയിൽ കേരളം മുത്തമിടുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. സ്നേഹപൂർവം സത്യേട്ടൻ്റെ കുത്തു കുത്തു കുത്ത്. ഭയങ്കര സാഹിത്യമല്ല. സത്യൻ ക്യാപ്റ്റൻ കേരള ടീം കോയമ്പത്തൂർ. അത്രയേ ഉള്ളൂ മേൽവിലാസം. ഇങ്ങനൊരു പത്തിരുപ തന്നെ ഉണ്ട്. ആരാധികമാരാ? ആരാധികമാർ. ഇത് അവന്മാർ നാട്ടിൽ നിന്ന് ചെയ്യുന്ന. എടാ, അവന്മാർക്ക് വേറെ പണിയില്ലേ? അല്ലെങ്കിൽ തന്നെ അതിൻ്റെ മേൽവിലാസം അവർക്കറിയില്ലേ? ഇത് കളിക്കാരനെ തേടി പിടിച്ച് കത്തെഴുന്ന ആരാധികമാരാ. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഒരഡ്രസ്സിൻ്റെ പുള്ളി മാറിക്കഴിഞ്ഞ കത്ത് കിട്ടാത്ത കാലത്താ. നീ കേട്ടിട്ടില്ലേ, ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഡോൺ ബ്രാഡ്മാൻ. ക്യാപ്റ്റൻ ഡോൺ ബ്രാഡ്മാൻ സം വേർ ഇൻ ഓസ്ട്രേലിയ എന്ന് എഴുതിയാൽ അദ്ദേഹത്തിന് കത്തുകൾ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. എടാ, കളിക്കാരൻ്റെ മേൽവിലാസം മൈതാനമാണ്. എവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചാലും പുൽപ്പരപ്പിലെ വെള്ളവരയ്ക്കുള്ളിൽ അതാണ് കളിക്കാരൻ്റെ വിലാസം. അത് ഓസ്ട്രേലിയ ആയാലും ഇവിടെ കോയമ്പത്തൂർ ആയാലും. നീ ഈ വേദനയും വെച്ച് കെട്ടി കളിക്കാൻ ഇറങ്ങണം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോരെന്നാ ഡോക്ടർമാർ ചോദിക്കുന്നു. ജാഫർക്ക, ഇക്ക പറഞ്ഞപോലെ ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നത്തിൻ്റെ പുറകെ ഓടുമ്പോൾ ഈ വേദന ഒന്നും അറിയില്ല. ഒരു ഫുട്ബോളറുടെ ആയുസ് അവൻ്റെ കാലുകളാണ്. നീ ഫൈനൽ കളിക്കുന്നില്ല.